ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഫർസാനയുടെ മരണം. 2.5 വർഷത്തിനു ശേഷം ഭർത്താവ് പിടിയിൽ. യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 വർഷത്തിനു ശേഷം ഭർത്താവ് പിടിയിൽ. മേപ്പാടി റിപ്പൺ സ്വദേശിനി ഫർസാനയുടെ മരണത്തിലാണ് ഭർത്താവ്. മേപ്പാടി ചൂരൽമലയിൽ പൂക്കാട്ടിൽ ഹൌസിൽ അബ്ദുസമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മകളുടെ മരണം കൊലപാതകമാണെന്ന് ഫർസാനയുടെ പിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ അബ്ദുസമ്മദ് ഒളിവിൽ പോവുകയായിരുന്നു. 2020 ജൂൺ 18 മേപ്പാടി റിപ്പണിലെ പോത് ഗാർഡനിൽ അബ്ദുള്ളയുടെയും ഖബറുന്നിസയുടെയും മകൾ 21 വയസ്സുള്ള ഫർസാനയെ ഗൂഡലൂർ 2 മൈലിലെ വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൂഡലൂർ DSP പി കെ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ പോലീസ് സംഘം ചൂരൽമലയിലെ വീട്ടിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അബ്ദുസമ്മദിനെ പിടികൂടിയത്. ഫർസാനയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാരോപിച്ച് പിതാവ് അബ്ദുള്ള ഗൂഡലൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. 2017 ഓഗസ്റ്റ് 15 അബ്ദുൾ സമദും ഫർസാനയും വിവാഹിതരായത്. ഇരുവരും കോവിഡ് കാലത്ത് തന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും മരുമകന്റെ ആവശ്യാർത്ഥം 2019 സ്ത്രീധനമായി ഗൂഡലൂർ ടൌണിലെ റീഗൽ കോംപ്ലക്സിൽ ഐട്യൂൺ എന്ന പേരിൽ മൊബൈൽ കട തുടങ്ങിക്കൊടുത്തതായും അബ്ദുള്ളയുടെ പരാതിയിൽ പറയുന്നു. മകൾ ഗർഭിണിയായ സമയത്തായിരുന്നു ഇത്. തുടർന്ന് പ്രസവാനന്തരം 1 മൈലിലും പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം 2 മൈലിലും താമസിക്കാൻ താൻ തന്നെ വാടക വീട് തരപ്പെടുത്തി നൽകിയതായും അബ്ദുള്ള പറയുന്നു. കോവിഡ് സമയത്തായതിനാൽ അതിർത്തിക്കപ്പുറമുള്ള താനുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന മകളുടെ മരണവിവരം രാത്രി വൈകിയാണ് അറിഞ്ഞതെന്നും പിറ്റേ ദിവസം വൈകുന്നേരം വരെ മകളുടെ മൃതദേഹം കാണിക്കാൻ പോലീസ് ഉൾപ്പെടെ തയ്യാറായില്ലെന്നും മകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് നിർബന്ധിച്ചു ഒപ്പുവെപ്പിച്ചതായും അബ്ദുള്ള പരാതിയിൽ പറയുന്നു. കോവിഡ് കാലത്ത് 2 മൈലിലെ വാടക വീട്ടിൽ കഴിയുകയായിരുന്ന ഫർസാനയും അബ്ദുൾ സമദും തമ്മിൽ കറി പാചകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. തർക്കത്തെ തുടർന്ന് മുറിക്കകത്ത് കയറി വാതിലടച്ച ഫർസാന തൂങ്ങി മരിച്ചതായും പിന്നീട് ഇവരുടെ 2 വയസ്സുള്ള കുഞ്ഞ് വാതിലിന് തട്ടിയപ്പോൾ അബ്ദുൾ സമദ് വാതിൽ ചവിട്ടി തുറക്കുകയുമാണ് ഉണ്ടായത്. ഫർസാന മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ചതായും താൻ അഴിച്ചെടുത്ത കിടക്കയിൽ കിടത്തിയെന്നുമാണ് അബ്ദുൾ സമദ് സമീപവാസികളോടും മറ്റും പറഞ്ഞിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഗുഡലൂർ മുൻസിഫ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അബ്ദുൾ സമദിനെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.